ഞാനും ജസ്റ്റിസ് മഞ്ജുള ചേലൂരും കൂടെയുള്ള ഒരു ഡിവിഷൻ ബെഞ്ചാണ്, കർണാടകയിൽ. മഞ്ജുള ചേലൂർ പിന്നീട് കേരളത്തിലെ ചീഫ് ജസ്റ്റിസായി വന്നയാളാണ്. ഈ ജസ്റ്റിസ് മഞ്ജുള ചേലൂരും ഞാനും ഡിവിഷൻ ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് നാഷണൽ ലോ സ്കൂളിൽ നിന്ന് പാസ്സായി ഒരു മിടുക്കൻ ഒരു പയ്യൻ, നാഷണൽ ലോ സ്കൂളിൽ നിന്ന് നല്ല മാർക്കോടുകൂടിയൊക്കെ പാസ്സായി വന്നു. വളരെ ആവേശത്തോടുകൂടി താല്പര്യത്തോടുകൂടി കേസ് വാദിക്കാനുള്ള അത്യുത്സാഹത്തോടുകൂടി നിന്ന് കേസ് വാദിക്കുകയാണ്. അവൻ അപ്പോൾ അയാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം അയാൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഇത് മനസ്സിലാക്കിയാണ് വന്നിരിക്കുന്നത്, കേസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞിരുന്നതിനിടയ്ക്ക് ഇയാളിങ്ങനെ കത്തിക്കയറുകയാണ് വാദം. അപ്പോൾ അതിനിടയ്ക്ക് ജസ്റ്റിസ് മഞ്ജുള ചേലൂർ ഇതൊരു സംശയം ചോദിച്ചു, ഏതോ എന്തോ ഒരു പോയിൻ്റ് ഒരു ചോദിച്ചു, വേർ ഹാവ് എന്തോ ഡു യു സം എക്സ്പ്ലനേഷൻ ചോദിച്ചു. അപ്പോഴത്തേന് ഇയാൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയിലാണ്, അത് ഇയാളുടെ ആർഗ്യുമെൻറ്റ് സ്വീകരിക്കാത്ത രീതിയിലുള്ള ഒരു കമൻ്റ് പ്രതികരണമായിരുന്നു ജസ്റ്റിസ് മഞ്ജുള ചേറിൽ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, നോ മൈ ലേഡി എന്ന് പറഞ്ഞു, നോ മൈ ലേഡി. അപ്പോൾ കോടതി ഇരുന്ന ആൾക്കാർ വക്കീലന്മാരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഞാനും ജസ്റ്റിസ് മഞ്ജുള ചേറിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചിരിച്ചിട്ട് ചോദിച്ചു, വെൻ ഡിഡ് യു ബിക്കം ഹിസ് ലേഡി എന്ന് ചോദിച്ചു. മഞ്ജുള ചേലൂർ ചിരിച്ചു, ഞാനും ചിരിച്ചു. ഞങ്ങൾ ഇയാൾക്കിട്ട് നോക്കുക. അപ്പോൾ ഈ പയ്യൻ, ഈ കൊച്ചു പയ്യൻ ലോ കോളേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. അതായത് സാധാരണ മൈ ലോഡ് എന്ന് പറയുന്നത് സാധാരണ പുരുഷന്മാരായിട്ടുള്ള ജഡ്ജിമാരെയാണ്, അതാണ് മൈ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ കോളേജിൽ പഠിച്ച, അതാണ് ഈ അക്കാഡമിക് ആയിട്ടുള്ള വിവരം ഉണ്ടെങ്കിലും പ്രായോഗിക വിവരം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അത് മൈ ലോഡ് എന്ന് പറഞ്ഞു. അയാൾ ലോഡിൻ്റെ സ്ത്രീലിംഗം എന്താണെന്ന് നോക്കി, അത് ലേഡിയാണ്. അപ്പോൾ അയാൾ സ്ത്രീ ജഡ്ജ് വുമൺ ജഡ്ജിനെ മൈ ലേഡി എന്ന് കയറി വിളിച്ചു. അപ്പോൾ ആ മൈ ലേഡി എന്ന് വിളിക്കുന്നതിൻ്റെ കൊണോട്ടേഷൻ എന്താണെന്നുള്ളത് അയാൾ മനസ്സിലാക്കിയില്ല. സാധാരണ അങ്ങനെ ആരും വിളിക്കാറില്ല. സാധാരണ ലേഡീസ് തന്നെ ജഡ്ജസ് ആണെങ്കിൽ പോലും അവരെ അത് ശ്രദ്ധിക്കാറില്ല, മൈ ലോഡ് തന്നെ പറഞ്ഞ് പോവുകയുള്ളൂ, അല്ലെ യുവർ ലോഡ്ഷിപ്പ്, മൈ ലോഡ് എന്ന് പറയുകയുള്ളൂ. അതിൽ ചില ആൾക്കാരുണ്ട്, അപൂർവമായിട്ട് ചില ആൾക്കാരുണ്ട് യുവർ ലേഡീഷിപ്പ് എന്ന് പറയും. യുവർ ലേഡീഷിപ്പ്, യുവർ ലോഡ്ഷിപ്പ് എന്ന് പറയുന്നത് പോലെ യുവർ ലേഡീഷിപ്പ് എന്ന് പറയും. അപ്പം അതൊക്കെ കോടതിയിൽ വന്നിരുന്ന് സീനിയേഴ്സ് കേസ് വാദിക്കുന്നത് കേട്ട് കോടതിയിൽ നടക്കുന്ന നടപടികളെ പ്രായോഗികമായിട്ട് അതുകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിലാണ് ഇതുപോലെയുള്ള അബദ്ധങ്ങളെ പറ്റുന്നത്. അറിയില്ല, ബുക്കിഷ് നോളജാണ്. മൈ ലോഡ് എന്ന് പകരം എൻ്റെ ലോഡിൻ്റെ സ്ത്രീലിംഗം ലേഡി, സോ മൈ ലേഡി എന്ന് പറഞ്ഞു. ഏതായാലും അയാൾ മൈ ഫെയർ ലേഡി എന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞപ്പോഴത്തേന് എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അയാളെ ഒന്ന് എസ് എങ്ങനെയാണ് വളരെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനൊരിക്കലും ഈ യങ്സ്റ്റേഴ്സ് വാദിച്ചു കഴിഞ്ഞാൽ അവരെ ഞാൻ കട്ട് ഷോട്ട് ചെയ്യാറില്ല, അവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. അവരുടെ അവർക്ക് തൃപ്തി പറയുക, എനിക്ക് പറയാനുള്ള പറഞ്ഞു അവർക്കും തൃപ്തി വരുന്നത് പോലെ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷേ കുറേ ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഐ തിങ്ക് യു ഹാവ് എക്സ്പ്ലെയിൻഡ് യുവർ പൊസിഷൻ, യു ക്യാൻ നൗ കൺക്ലൂഡ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ പറഞ്ഞ്, യെസ് മൈ ഓണർ എന്ന് പറഞ്ഞു. പിന്നെയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിച്ചിരുന്നു, യെസ് മൈ ഓണർ. സാധാരണ പറയേണ്ടത് യെസ് യുവർ ഓണർ, കാരണം ഓണർ കോടതിക്കാണ്, രണ്ട് പറയുന്ന വക്കീലിനല്ല. യെസ് മൈ ഓണർ എന്ന് പറയില്ല, യെസ് യുവർ ഓണർ എന്ന് പറയുള്ളു. പക്ഷേ ഈ നേരത്തെ ഉണ്ടായ ആ ഒരു കൺഫ്യൂഷൻ്റെ പരിഭ്രമത്തിലായിരിക്കും ഈ പയ്യൻ അന്നത്തെ യെസ് മൈ ഓണർ എന്ന് പറഞ്ഞു. അങ്ങനെ അത് എല്ലാവരും ചിരിച്ചു അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കോർട്ടിലെ പ്യൂണോട് പറഞ്ഞു, പയ്യനോട് ചേംബറിൽ എന്നെ കാണാൻ പറയണമെന്ന് പറഞ്ഞു. അയാൾ പിന്നെ ചേംബറിൽ വന്നു, ഞങ്ങൾ രണ്ടു ഞാനും ജസ്റ്റിസ് മഞ്ജുള ചേലൂരും കൂടി ഇരിക്കുന്ന ചേംബർ ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് അയാൾ വന്നു. വന്നപ്പോൾ അയാളോട് ഞങ്ങൾ അയാൾ നന്നായിട്ട് വാദിച്ചു എന്നൊക്കെ പറഞ്ഞ് അയാളെ പ്രോത്സാഹിപ്പിച്ചു അവന്ന് വെച്ചു. എന്നിട്ട് ഇത് കാര്യം രണ്ടും കാര്യം പറഞ്ഞു, ഈ മൈ ഓണറിന്നും മൈ ലേഡി നിന്നും പറയാറില്ല. അത് നമ്മൾ കോടതിയിൽ നിങ്ങൾ മറ്റുള്ളവർ കേസ് നിങ്ങളുടെ കേസ് മാത്രം ബാധിച്ചാൽ പോരാ, മറ്റുള്ളവർ സീനിയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ കേസ് ബാധിക്കുന്നത് കേട്ട് നിങ്ങൾ ഇത്തരം പ്രായോഗിക കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ യു മസ്റ്റ് സിറ്റ് ഇൻ കോർട്ട് ആൻഡ് ലിസൺ ടു ദി ആർഗ്യുമെൻറ്റ്സ് ഓഫ് അതർ ജഡ്ജസ് എന്ന് പറയും. ഞാൻ ഇത് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എനിക്കതെക്കുറിച്ച് ബോധ്യം വന്നത്,
ജസ്റ്റിസ് ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ആരംഭിച്ച കാലത്ത് അന്ന് ജസ്റ്റിസ് ബാലകൃഷ്ണ ഏറാടി സീനിയർ ജഡ്ജി ആയിരിക്കുന്ന കാലമാണ്. അങ്ങനെ ഒരു യങ്സ്റ്റേഴ്സിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ടായിരുന്നൊരു കാര്യമാണ്. അദ്ദേഹം പറയും, നിങ്ങൾ കോടതിയിൽ വരുമ്പോൾ ഈ നിങ്ങൾക്ക് കേസില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അസോസിയേഷനിലോ അവിടെയോ ചായ കൻറ്റീനിലൊക്കെ പോയി വർത്തമാനം പറഞ്ഞ് സ്വറ പറഞ്ഞിരിക്കരുത്. നിങ്ങൾ കോടതിയിൽ വന്ന് മറ്റ് വക്കീലന്മാർ കേസ് വാദിക്കുന്നത് എങ്ങനെയാണ്, മറ്റ് സീനിയർ എന്നുവെച്ചാൽ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ്ഡ് ലോയേഴ്സ് അവർ കേസ് വാദിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെപ്പോൾ ജഡ്ജിമാർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, ജഡ്ജിമാരുടെ കാഴ്ചപ്പാട് സമീപനം എന്താ മനസ്സിലാക്കുന്നത്, അതാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം എന്ന് ഇദ്ദേഹം നിർബന്ധം പിടിച്ചു. അദ്ദേഹം അതിന് കേസ് വാദിക്കാൻ നേരത്ത് കേസ് വിളിക്കുമ്പോൾ മാത്രം കയറി വരുന്ന, അല്ലെങ്കിൽ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരായ വക്കീലന്മാരോട് അദ്ദേഹത്തിന് വലിയ ദേഷ്യവുമായിരുന്നു. അദ്ദേഹത്തിന് അവരെ അതിഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ആ കഥയും അദ്ദേഹം ഈ പയ്യനോട് പറഞ്ഞു. ഞാൻ പ്രാക്ടീസ് ചെയ്ത കാലത്ത് ഇങ്ങനെ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു, അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പയ്യനോട് പറഞ്ഞു കൊടുത്തു. കോടതിയിൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ കേസ് കോടതിയിൽ വന്നിരുന്ന സീനിയേഴ്സ് കേസ് പറയുന്നത് കേൾക്കണം, അത് കേട്ട് പഠിക്കണം എന്ന് ഞാൻ ഉപദേശിച്ച് വിട്ടു. ഞാൻ ശ്രീ കെ എസ് സെബാസ്റ്റ്യൻ്റെ ജൂനിയറായിട്ട് പ്രവർത്തിക്കുന്ന ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. കേസ് വാദിക്കാനായിട്ട് സാറും സെബാസ്റ്റ്യൻ സാറും ഞാനും ഞങ്ങൾ ഒരുമിച്ച് തയ്യാറായി. കാര്യങ്ങളൊക്കെ തലേദിവസം ചർച്ച ചെയ്തു. ഏതൊക്കെ വിധികളാണ്, ഏതൊക്കെ പുസ്തകങ്ങളാണ് കൊണ്ടുപോകേണ്ടത്, ഇതെല്ലാം തീരുമാനിച്ചു. അങ്ങനെ എല്ലാം വ്യക്തമായി രണ്ടുപേരും പ്രിപ്പയർ ചെയ്ത് പോയി. അപ്പം അത് കഴിഞ്ഞ് കേസ് വാദിക്കുന്നത് സാറാണ്, സുഭാഷ് സാറാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് അദ്ദേഹം വായിക്കാൻ ഉദ്ദേശിക്കുന്ന ജഡ്ജ്മെൻ്റ് അത് എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻ്റ് അതെടുത്ത് കൊടുക്കുക, അടുത്ത് തൊട്ടടുത്തായിരിക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം വിട്ടുപോയെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ അത് ഓർമ്മപ്പെടുത്തുക. ഇങ്ങനെയുള്ള അതായത് എല്ലാ അർത്ഥത്തിലും സീനിയറിനെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ജൂനിയറിൻ്റെ ജോലി. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുക. അപ്പോൾ അന്ന് ഈ കേസ് ജസ്റ്റിസ് കെ ഭാസ്കരനാണ് അന്ന് കേസ് കേട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഡിവിഷൻ ബെഞ്ചാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഒരു ജഡ്ജി കൂടി ഉണ്ട്, ആരാണെന്ന് ഇപ്പം ഞാൻ ഓർമ്മിക്കുന്നില്ല. അങ്ങനെ കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സെബാസ്റ്റ്യൻ സാറ് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യേണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസ് ഞാനും സാറും ഒരുമിച്ചിരുന്ന് പഠിച്ച് സാറ് എന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്നത് കൊണ്ട് എനിക്കറിയാമായിരുന്നു. സാറൊരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വാചകം എന്തായിരിക്കും എന്ന് എനിക്കറിയാമായിരുന്നു. അത്ര തറോ ആയിട്ട് ഞാൻ ആ കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ അദ്ദേഹം ഏതെങ്കിലും ഈ കേസിന് സഹായകരമായിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻ്റ് അദ്ദേഹം പറഞ്ഞതിന് മുമ്പ് തന്നെ ജഡ്ജ്മെൻ്റ് പുസ്തകം എടുത്ത് ആ ജഡ്ജ്മെൻ്റ് ഫ്ലാഗ് ചെയ്ത് വെച്ചിരിക്കുന്ന എടുത്ത് പുസ്തകം എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു കഴിയും. അത്ര കൃത്യമായിട്ട് എളുപ്പത്തിൽ ഇദ്ദേഹത്തെ ഇത് ജസ്റ്റിസ് ഭാസ്കരൻ ഇതെങ്ങനെയോ ശ്രദ്ധിച്ചു, ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്യൂണിനോട് പറഞ്ഞു, സിറിയക്കനോട് എന്നെ ചേംബറിൽ കാണണമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് വന്ന് പറഞ്ഞു, ഏമാ അങ്ങനെയാണ് അക്കാലത്ത് കോടതികളിൽ പ്യൂൺമാരങ്ങനെയാണ് ജഡ്ജിമാരെ കുറിച്ച് പരാമർശിക്കുന്നത്. ഏമാൻ പറഞ്ഞു ലഞ്ച് ബ്രേക്കിനെ അവിടെ ഒന്ന് കാണണമെന്ന് പറയുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ലഞ്ച് ബ്രേക്കിന് അവിടെ ചെന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു നിന്ന്, മിസ്റ്റർ സെബാസ്റ്റ്യൻ ഒരു വാചകം പറഞ്ഞാൽ അടുത്തത് എന്താണ് പറയാൻ പോകുന്നത് എന്ന് സിറിയക്കിന് അറിയാമായിരുന്നു എന്ന് എനിക്ക് ബോധ്യം വരത്തക്ക വിധത്തിലായിരുന്നു സിറിയക്കിൻ്റെ ഓരോ പ്രവർത്തനം. പുസ്തകം എടുത്ത് കൊടുക്കുന്നതും ഡോക്യുമെൻ്റ് എടുത്ത് കൊടുക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ അങ്ങനെ ഒരുമിച്ചിരുന്നാണ് അത് കേസ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ തറവായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. ആ വെരി ഗുഡ്, അങ്ങനെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഞാൻ ഒരു കാര്യം കൂടി അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ സീനിയർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, അതായത് സെബാസ്റ്റ്യൻ സാർ എൻ്റെ സീനിയർ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും കാരണവശാൽ എനിക്ക് വാദം നിർത്തിയിരിക്കേണ്ടി വന്ന, അതായത് എനിക്ക് സംസാരിക്കാൻ വയ്യാതെ വരുന്നു അല്ലെ ക്ഷീണം തോന്നി എനിക്ക് വാദിക്കാൻ വയ്യാത്തൊരു ഘട്ടമുണ്ടായാൽ എഴുന്നേറ്റ് നിന്ന് ഈ കേസ് ഞാൻ വാദിക്കാവുന്നത് പോലെ വാദിക്കാൻ
ജൂനിയർ തയ്യാറായിരിക്കണം, അങ്ങനെ വേണം ജൂനിയർ കേസ് പ്രിപ്പയർ ചെയ്യാൻ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത്. അത് ഞാൻ അക്ഷരം പ്രതി പാലിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ജസ്റ്റിസ് ഭാസ്കറിന് വളരെ സന്തോഷമായി. ആ രീതി, അങ്ങനെയുള്ള സമീപനം ജൂനിയേഴ്സ് സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും. ഞാൻ ഇതിപ്പോൾ പറഞ്ഞത് സീനിയേഴ്സിൻ്റെ കൂടെ ഉള്ള ജൂനിയേഴ്സ് ഇങ്ങനെയാണോ കേസ് പ്രിപ്പയർ ചെയ്യുന്നത്, പലപ്പോഴും ഒരു 20 കേസിൽ നമ്മൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് പോയാലും ചിലപ്പോൾ നമുക്ക് ഒരവസരം കിട്ടുന്നത് ചിലപ്പോൾ ഒരു പ്രാവശ്യമായി, ബാക്കി 19 പ്രാവശ്യവും നമ്മൾ സീനിയറിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ആ പ്രിപ്പറേഷൻ ഒരു വേസ്റ്റായി എന്നൊരിക്കലും കരുതാൻ പാടില്ല. അത് നമ്മുടെ ഭാവിയിലേക്കുള്ള നമ്മുടെ പ്രകടനത്തിന്, നമ്മുടെ പെർഫോമൻസിന് ഇത് മുതൽക്കൂട്ടായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത കാലത്ത് കേരളത്തിൽ വളരെയധികം ചർച്ചാ വിഷയമായ ഒരു കേസാണ് ഹാദിയ കേസ്. ഹാദിയ കേസിൻ്റെ ന്യായാന്യായതകളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു. ഹാദിയയുടെ വിവാഹം നിയമാനുസൃതമല്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയുടെ തീരുമാനം സുപ്രീംകോടതി റദ്ദാക്കി. അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോകുന്നതിന് സ്വാതന്ത്ര്യം സുപ്രീംകോടതി അംഗീകരിക്കുകയും ചെയ്തു. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ആ കേസിലുള്ളത്. അപ്പോൾ കേസിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയല്ല എൻ്റെ ഉദ്ദേശം, അതിന് ഞാൻ മുതിരുന്നുമില്ല. പക്ഷേ ആ കേസ് കേരളത്തിൽ ധാരാളം മാതാപിതാക്കളുടെയും യുവജനങ്ങളുടെയും ഒക്കെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഹേബിയസ് കോർപ്പസ് ഹർജികളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്യായ തടങ്കലിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി അയാളെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഹാജരാക്കണമെന്ന് സർക്കാരിനും സർക്കാരിൻ്റെ ഏജൻസിയായ പോലീസിനും നിർദ്ദേശം കൊടുക്കണമെന്നാണ് ഹേബിയസ് കോർപ്പസ് ഹർജികളിൽ സാധാരണ അപേക്ഷിക്കാറുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഹേബിയസ് കോർപ്പസ് ഹർജി രാജൻ കേസിന് ആധാരമായ ഹേബിയസ് കോർപ്പസ് ഹർജിയായിരുന്നു. അടുത്ത കാലത്ത് അല്ലെങ്കിൽ പിൽക്കാലത്ത് കോടതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില ഹേബിയസ് കോർപ്പസ് ഹർജികളിലെ പ്രവണതകളെക്കുറിച്ചും അതിനെ കോടതി എങ്ങനെ കാണുന്നു, കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും ആണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വിവാഹം കഴിച്ചിട്ടില്ലാത്ത പുരുഷൻ്റെ കൂടെ ഓടിപ്പോവുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ ഉദ്ദേശിച്ച് പോവുകയോ ഒക്കെ ചെയ്ത് സാധനം ഓടിപ്പോയി എന്ന് അറിഞ്ഞിട്ട് പെണ്ണിൻ്റെ അച്ഛനോ അമ്മയോ പെണ്ണിൻ്റെ അടുത്ത ആൾക്കാരോ ആരെങ്കിലുമാണ് ഹേബിയസ് കോർപ്പസ് ഹർജിയായിട്ട് വരാറുള്ളത്. ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ മകളെ അല്ലെ എൻ്റെ സഹോദരിയെ അല്ലെ എൻ്റെ സുഹൃത്തിനെ ഇങ്ങനെ ഇനിയാൾ തട്ടിക്കൊണ്ടുപോയി, പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി തടവിൽ വച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവളെ അവിടുന്ന് റിലീസ് ചെയ്ത് അവളെ അവിടുന്ന് തടവിൽ നിന്ന് മോചിപ്പിച്ച് ഇവിടെ കോടതിയിൽ ഹാജരാക്കണം എന്ന്
ആണ് പലപ്പോഴും പറയാറുള്ളത്. ഈ തട്ടിക്കൊണ്ടുപോയി പ്രലോഭിച്ചു കൊണ്ടുപോയി എന്ന് ആരോപിക്കപ്പെടുന്ന പെൺകുട്ടി വന്നിട്ട് ചിലപ്പോൾ പറയും, ഞാൻ പ്രായപൂർത്തിയായ ആളാണ്, എനിക്കിഷ്ടമുള്ള ആളുകൂടി പോകാൻ സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയതാണ്, ഇയാളെന്നെ തട്ടിക്കൊണ്ടുപോയതല്ല. അതല്ലെങ്കിൽ അവൾ പറയും, എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എങ്കിലും ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങളതിന് രജിസ്റ്റർ ഓഫീസിൽ ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അത് പ്രായപൂർത്തിയാകുന്ന മുറയ്ക്ക് ഞങ്ങൾ വിവാഹം കഴിക്കും എന്നൊക്കെ പറയും. കേരളത്തിൽ ജഡ്ജി ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 12 ഹേബിയസ് കോർപ്പസ് ഹർജികളിൽ എനിക്ക് തീരുമാനമെടുക്കേണ്ടതായിട്ട് വന്നു. അതിൽ ചില കേസുകളിൽ പെൺകുട്ടികൾ പ്രായപൂർത്തിയായവരായിരുന്നു, ചില കേസുകളിൽ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. എല്ലാ കേസുകളിലും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ പെൺകുട്ടിയും ഈ അല്ലെ അവൾ ആരുടെ കൂടെ പോയോ ആ ആളുമായിട്ടുള്ള ബന്ധത്തെ എതിർക്കുകയും അവരുടെ കൂടെ പോകുന്നതിനെ എതിർക്കുകയും അവൻ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയതാണ് അങ്ങനെ കൊണ്ടുപോയതാണ് ഇങ്ങനെ കൊണ്ടുപോയതാണെന്നൊക്കെ പറയുക ചെയ്യാറുള്ളത്. അതുകൊണ്ട് മകളെ എൻ്റെ കൂടെ ഞങ്ങളുടെ മാതാപിതാക്കളോട് വിട്ടയക്കണമെന്നാണ് അവർ പറയാറുള്ളത്. ഇത്തരം കേസുകളാണ് ഇവിടെ വന്നിട്ട്. അപ്പോൾ പ്രായപൂർത്തിയായി എന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും, ചൂണ്ടി പ്രായപൂർത്തിയായെങ്കിലും ആ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് അവക്കില്ല, അവൾ കുറച്ച് നാൾ അവൻ്റെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവൾ സ്വന്തമായിട്ട് തീരുമാനമെടുക്കും എന്നൊക്കെ പറയാറുണ്ട്. അതിന് ഇത്തരം കേസുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ കേസുകൾ 10-12 കേസുകൾ കൈകാര്യം ചെയ്ത അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, മിക്കവാറും എല്ലാ കേസുകളിലും തന്നെ പക്വമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ ഒന്നുചേരലോ ഒന്നും ആയിരുന്നില്ല ഇതൊന്നും. കോളേജിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടി ബസ്സിൽ കണ്ടക്ടറായിട്ട് ടിക്കറ്റ് തന്ന് ടിക്കറ്റ് എടുക്കുന്ന അങ്ങനെ ബസ്സിൽ പരിചയപ്പെട്ട കണ്ടക്ടർ അല്ലെ ഡ്രൈവർ, അതല്ലെങ്കിൽ വീട്ടിൽ അച്ചാച്ചൻ്റെ ഡ്രൈവർ അല്ല അച്ഛൻ്റെ ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവർ, അല്ലെങ്കിൽ അയലോക്കത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നിരിക്കുന്ന ആരെങ്കിലും ആൾക്കാർ അല്ലെങ്കിൽ പിള്ളേർ താമസിക്കാൻ വന്ന അവരിലൊരാൾ, ഇങ്ങനെ യാദൃശ്ചികമായി പരിചയപ്പെടാനിടയായി ചെറിയ പരിചയം പിന്നെ കൂടുതൽ അടുപ്പമായിട്ട് മാറി, അത് കഴിഞ്ഞ് ഏതെങ്കിലും വിധത്തിലുള്ള അടുത്ത ബന്ധങ്ങളൊക്കെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സിലൊക്കെ പെട്ടു, അങ്ങനെയൊക്കെ കഴിഞ്ഞ് അവസാനം ഇങ്ങനെ അപ്രത്യക്ഷ പോവുകയാണ്. ചില കേസുകളിൽ ഇതറിഞ്ഞിട്ട് മാതാപിതാക്കൾ പുറത്തുവിടാതെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പയ്യനായിരിക്കും വരുന്നത്, എൻ്റെ ഭാര്യയെന്ന് ചില കേസുകളിൽ ഈ പ്രായപൂർത്തിയാണെങ്കിൽ ഭാര്യ എന്ന് പറയാൾ പ്രായിയെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവളെ സ്വതന്ത്രയാക്കണം. മറ്റു ചില കേസുകളിൽ ഓടിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാതാപിതാക്കൾ വരും ഇത്തരം കേസുകളിൽ. ഇത്തരം കേസുകളിൽ ഞാൻ എടുത്തിരുന്ന ഒരു നിലപാട്, ഒരു വിവാഹം എന്ന് പറയുന്നത് പക്വമായ രീതിയിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് പരസ്പര സമ്മതത്തോടുകൂടി. അതല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് വഴി അല്ലെങ്കിൽ സമ്മർദ്ദം വഴി ഉണ്ടാവേണ്ട ഒരു കാര്യം, ഉദാഹരണമായിട്ട് പ്രേമമാണെന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂടി ഇൻറ്റിമേറ്റായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായി, അത് സെൽഫി എടുത്തു, അതിൻ്റെ ഫോട്ടോ എടുത്തു, അതല്ലെങ്കിൽ മെസ്സേജസ് അയച്ചു, ആ മെസ്സേജസിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഈ പെണ്ണ് വേറെ വീട്ടിൽ വേറെ വിവാഹം ആലോചിക്കുന്നു അല്ലെങ്കിൽ വിവാഹം അല്ല പെണ്ണിന് തന്നെ ഇവൻ ഒരു ഫ്രോഡാണെന്ന് സംശയം തോന്നിയിട്ട് ഞാൻ പിന്മാറുകയാണ് എന്ന് രംഗം വരുമ്പോൾ ഈ ഫോട്ടോസ്, ഈ സെൽഫീസ്, ഇങ്ങനെ കത്തുകൾ അല്ലെങ്കിൽ മെസ്സേജസ് ഇതൊക്കെ
കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് നീ എൻ്റെ ഇതത്തിന് ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇത് ഞാൻ ഫേസ്ബുക്കിലിടും, അതിൽ പബ്ലിഷ് ആക്കും, എല്ലാവർക്കും അയച്ചു കൊടുക്കും, നിൻ്റെ അപ്പനെ അയച്ചു കൊടുക്കും, നിൻ്റെ സ്കൂളിലേക്ക് അയച്ചു, കോളേജിലേക്ക് അയച്ചു കൊടുക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിരട്ടി ഭയപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുപോകുന്ന, അതാണ് ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് ഇങ്ങനെ. പിന്നെ എന്തുകൊണ്ടാണ് എന്നറിയില്ല, ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ 18 വയസ്സ് അല്ലെ 17 വയസ്സ് അല്ല 20 വയസ്സ് ഈ പ്രായത്തിലുള്ള കുട്ടികളെ അവർക്ക് പലപ്പോഴും പ്രേമം അന്ധമാണ്, പ്രണയം അന്ധമാണ് എന്ന് പറയുന്നത് ശരിവെച്ചുകൊണ്ടുള്ളതാണ് ഇവരുടെ പെരുമാറ്റം പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് പുരുഷന് യുക്തിസഹമായി എടുക്കാൻ സാധിക്കുന്ന തീരുമാനം, ഒരു യുക്തിക്ക് നിരക്കാത്ത ഒരു തീരുമാനമാണ് പലപ്പോഴും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവാറുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത്തരം കേസുകൾ എടുത്തിരുന്ന ഒരു സമീപനം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലുമൊക്കെ കാരണവശാൽ ബന്ധപ്പെട്ട് കാണും, സൗഹൃദം ഉണ്ടായി കാണും, ഇതൊക്കെയാണ്. പക്ഷേ അതുകൊണ്ട് എന്നാൽ സ്വതന്ത്രമായിട്ട്, അതായത് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ബ്ലാക്ക് മെയിലിംഗ് നടത്താൻ സാധിക്കാത്ത വിധത്തിൽ കുറച്ച് ദിവസം മാറി നിന്ന് സ്വതന്ത്രമായിട്ട് അപ്പൻ്റെയും അമ്മയുടെയും കൂടുതൽ പോകാൻ തരാനേ അപ്പൻ്റെയും അമ്മയുടെ കൂടുതൽ പോവുക, വിടുക. അതല്ലേ അപ്പൻ്റെ അമ്മയുടെയും കൂട്ടത്തിലല്ല, ഒരു ഹോസ്റ്റലിലോ അല്ലെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു സ്ഥലത്തോ അവരെ സേഫായിട്ട് പാർക്കാൻ അനുവദിക്കുക. അതായത് ഈ ഇയാളുടെ ക്ലച്ചസിൽ നിന്നും വിടുവിച്ച് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി ആലോചിക്കാനും ഒരു സമയം കൊടുക്കുക. ആ ഒരവസരം കൊടുത്തിട്ട് വീണ്ടും അതിന് ശേഷവും പറയുകയാണ് ഇല്ല എനിക്ക് ഇയാളുടെ കൂടത്തെ തന്നെ പോകണം എനിക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ, പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെങ്കിൽ ആ കൂടെ വിടാം. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളോട് പൊക്കോളും, അവർ അങ്ങനെ മാതാപിതാക്കളോട് പോവും എന്ന് പറയും, ആ കൂടെ പോവും.